ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലിയിലെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ചെറിയതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോണത്. വേറൊന്നുമല്ല, നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് യൂണിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ വരാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു പെന്ന് മേടിക്കുമ്പോൾ നമ്മൾ സിംഗിൾ പീസായിട്ട് നമ്മൾ പെന്ന് മേടിക്കാറുണ്ട്. അത് മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ 5 രൂപയുടെ ഒരു പെന്ന് നമ്മൾ മേടിച്ചു, അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു പെന്ന്, അങ്ങനെ നമ്മൾ മേടിക്കാറുണ്ട്. അതിന് പകരം പാക്കറ്റായിട്ട് നമ്മൾ മേടിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 യൂണിറ്റ് നമുക്ക് കാണിക്കേണ്ടി വരും. 2 യൂണിറ്റായിട്ട് വരും, അതായത് പാക്കറ്റിനുള്ളിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് നമ്മൾ മേടിക്കുമ്പോൾ 1 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, അല്ലെങ്കിൽ 5 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, 10 എണ്ണം വരുന്ന ഒരു ബോക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. ഇതാണ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് ടാലിയിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിൽ സെറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻവെൻട്രി ഇൻഫോ എടുക്കുക. ഇൻവെൻട്രി ഇൻഫോ സെലക്ട് ചെയ്യുക. ഇൻവെൻട്രി ഇൻഫോയില് സ്റ്റോക്ക് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള, അതായത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫുള്ളായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റ് യൂണിറ്റ് മാത്രം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നമ്മളിപ്പോൾ ഒരു ഐറ്റം, ഇവിടെ ഒരു ഐറ്റത്തിൻ്റെ പേര് കൊടുത്തു. ഇതിൽ നമുക്ക് ഓൾട്ട് സി അടിച്ചിട്ട് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മളിവിടെ യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ്, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 1 യൂണിറ്റ് മാത്രം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെയാണ് നമുക്ക് ഓൾട്ടർനേറ്റ് യൂണിറ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫീച്ചേഴ്സും മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ, നമുക്ക് യൂണിറ്റിന് പകരം ഓൾട്ടർനേറ്റ് യൂണിറ്റ് ആണ് വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫീച്ചേഴ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതിന് വേണ്ടിയിട്ട് F12 കോൺഫിഗർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് കോൺഫിഗറേഷൻ എന്നുള്ളത് വരും. സ്റ്റോക്ക് ഗ്രൂപ്പ് കോൺഫിഗറേഷനിൽ വന്നിട്ട് യൂസ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം, ഇവിടെ തന്നിരിക്കുന്ന യൂസ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ അത് നോ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളത് എസ് ആക്കുക. അതിനുശേഷം ഇതിൽ എൻട്രി ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ യൂണിറ്റ് കാണിക്കണം. ഇപ്പോൾ യൂണിറ്റ് കാണിക്കുമ്പോൾ ഞാനിപ്പോൾ പെന്ന് കാണിക്കുന്നത് പാക്കറ്റിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് പാക്കറ്റാണ്, അതിനുള്ളിലുള്ളത് രണ്ടാമത് യൂണിറ്റായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾട്ട് സി, അതിൽ പാക്കറ്റ് എന്നുള്ളത് കൊടുക്കുക. പാക്കറ്റ് എന്നുള്ളത് കൊടുത്തു. ഇനി ഓൾട്ടർനേറ്റ് യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഓൾട്ട് സി അടിക്കുക. നമ്പർ പാക്കറ്റിനുള്ളിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്പർ എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തു. വേർന്ന് ചോദിക്കുന്നുണ്ട് എത്ര എണ്ണത്തിൻ്റെ എത്ര പാക്കറ്റാണെന്നാണ്. 12 എണ്ണം വരുന്ന ഒരു പാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് എസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് മാത്രം സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ചെയ്യുക. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഇനി അടുത്തൊരു ഐറ്റം വരുന്നത് ഷുഗർ വരുന്നുണ്ട്. ഷുഗർ നമ്മൾ കാണിക്കുന്നത് 1 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം പാക്കറ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. പാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ KG എന്നുള്ളത് കൊടുത്തു. ഫുൾ നെയിം ആണ് ഇവിടെ കാണിക്കേണ്ടത്. കിലോഗ്രാം എന്നുള്ളത് കൊടുത്ത് അതിന് സെറ്റ് ചെയ്യുക. 1 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. ഇതേപോലെ ബോക്സുകൾ കൊടുക്കാം, പിന്നെ ലിറ്റർ, അങ്ങനെ ഏത് വേണമെങ്കിലും മീറ്റർ, ലിറ്റർ, ഒരു മീറ്ററിൻ്റെ ഒരു പാക്കറ്റ്, അല്ലെങ്കിൽ ഇത്ര ലിറ്ററിൻ്റെ ഒരു ബോക്സ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൽ ക്രിയേറ്റ് ചെയ്യുക.